ഇത്രയും അസഹിഷ്ണുവായ ഒരു ഭരണാധികാരിയെ ഈ രാജ്യം ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല എന്ന് 100% നമുക്ക് ഉറപ്പിച്ചു പറയാനാകും. ഒടുവിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പേരുമാറ്റാനുള്ള തീരുമാനവും ആ അസഹിഷ്ണുതയുടെ ബാക്കിപത്രമാണ്. രാജീവ് ഗാന്ധിയോടോ കോൺഗ്രസിനോടോ ഉള്ള വെറുപ്പ് കൊണ്ടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊടുന്നനെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പേര് മാറ്റി ധ്യാൻചന്ദ് പുരസ്കാരം എന്നാക്കി മാറ്റുന്നത്. അതിന് കാരണമായത് ഈ ഒരൊറ്റ വീഡിയോയാണ്. It's a special moment for all of us. We finally achieved our dream of winning an Olympic medal. And on this special occasion, I would like to express our special thanks to Honorable Chief Minister of Odisha, Shri Naveen Patnaik Ji, who has supported us throughout this journey. His vision for hockey and concert encouragement has helped us achieving this remarkable feat for the country. While everyone was supporting cricket, Honorable CM chose hockey, and today you can see the result of the vision and foresight of Honorable CM Shri Naveen Patnaik Ji. And I would like to say thank you so much, sir. ഇത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി 4 പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയെ മെഡൽ പോഡിയത്തിലേക്ക് കൈപിടിച്ച് നയിച്ച ഇന്ത്യയുടെ ഹോക്കി ടീം നായകന്റെ വാക്കുകളിൽ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായികനാണ് നന്ദി. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയേക്കാൾ ഇന്ത്യൻ ഹോക്കിയുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ നിർലോഭമായ പിന്തുണ നൽകുന്നത് ഒഡീഷ സർക്കാരാണ് എന്നാണ് ഇന്ത്യൻ ഹോക്കിയെ സ്നേഹിക്കുന്നവരും ഇന്ത്യൻ ഹോക്കി താരങ്ങളുമൊക്കെ ഒന്നൊഴിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മൻപ്രീത് സിംഗിൻ്റെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ലൈം ലൈറ്റിലേക്ക് നവീൻ പട്നായിക് എത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവാദ തീരുമാനമെടുത്തത്. അല്ലെങ്കിലിപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പേര് പൊടുന്നനെ ധ്യാൻചന്ദ് പുരസ്കാരമെന്ന് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല. കാരണം മേജർ ധ്യാൻചന്ദിൻ്റെ പേരിൽ രാജ്യത്ത് ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എന്ന ഒരു കായിക പുരസ്കാരമുണ്ട്. ഈ ഖേൽരത്ന പുരസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്തു നിൽക്കുന്ന പുരസ്കാരം 2002 മുതൽ നടപ്പിലാക്കിയ പുരസ്കാരം 10 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം. അപ്പോൾ ധ്യാൻചന്ദിനെ ഇവിടെ ഭരണകൂടം അവമതിച്ചിരിക്കുന്നു എന്നൊന്നും കണക്ക് കൂട്ടേണ്ട ഒരു സമയമല്ല. ഹോക്കിയെ അംഗീകരിക്കുന്നില്ല എന്ന് കണക്ക് കൂട്ടേണ്ട ഒരു സമയമല്ല. കാരണം ധ്യാൻചന്ദിൻ്റെ പേരിൽ വളരെ ശ്രേഷ്ഠമായ ഒരു പുരസ്കാരം നമ്മുടെ രാജ്യം തന്നെ കായിക താരങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ 1991 മുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പേര് കൂടി ധ്യാൻചന്ദിൻ്റെ പേരാക്കി മാറ്റി അങ്ങനെ ഓളം സൃഷ്ടിച്ചെടുക്കുക എന്ന് നരേന്ദ്രമോദി ചിന്തിച്ചതിന് പിന്നിൽ മൻപ്രീത് സിംഗ് നവീൻ പട്നായികിനെ പുകഴ്ത്തി എന്നുള്ളതാണ്. ഇന്ത്യൻ ഹോക്കിയും നവീൻ പട്നായികും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് ചോദിച്ചാൽ 2018 മുതൽ ഇന്ത്യൻ ഹോക്കിക്ക് ജീവശ്വാസം നൽകുന്നത് നവീൻ പട്നായിക്കാണ്. 2018 സഹാറ ഗ്രൂപ്പ് ഇന്ത്യൻ ഹോക്കിയുടെ സ്പോൺസർഷിപ്പ് സ്ഥാനത്ത് നിന്ന് പിന്മാറിയപ്പോൾ 140 കോടി രൂപയ്ക്ക് ഇന്ത്യയുടെ പുരുഷ ടീമിനെയും വനിതാ ടീമിനെയും സ്പോൺസർ ചെയ്തത് ഒഡീഷ സർക്കാരാണ്. ഒരു സംസ്ഥാന സർക്കാർ ഒരു ദേശീയ ടീമിനെ ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ള ഒരു അപൂർവതയ്ക്ക് കൂടി അന്ന് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു. ഹോക്കി ഇന്ത്യ എക്കാലത്തും അതിൻ്റെ മേലാളന്മാരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ നമ്മുടെ ഹോക്കിയുടെ നല്ല വഴിക്കുള്ള പോക്കിന് തടസ്സം നിന്നിരുന്നു. അത് ഇപ്പോഴെന്നല്ല, എപ്പോഴും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ചൂട്ടുപിടിക്കുന്ന ആളുകളായി നമ്മുടെ ഭരണാധികാരികളും പല ഘട്ടങ്ങളിലും മാറിയിട്ടുണ്ട്. ഹോക്കിക്ക് സംഭവിച്ച അപജയത്തിൻ്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയായിരുന്നു. ഇപ്പോൾ KPS ഗില്ലിനെയൊക്കെ പോലുള്ള ആളുകൾ ഹോക്കി ഇന്ത്യയുടെ തലപ്പത്തിരുന്നപ്പോൾ നമ്മുടെ ഒളിമ്പ്യൻ കായിക താരങ്ങൾക്ക് പോലും സംഭവിച്ചിട്ടുള്ള ദുരന്തം എന്താണ് എന്ന് പലവട്ടം ഈ നാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇന്ത്യൻ ഹോക്കി വീണു പോകാതിരിക്കാൻ സഹാറ ഗ്രൂപ്പ് സ്പോൺസർഷിപ്പ് പിൻവലിച്ച ഉടൻ തന്നെ 140 കോടി രൂപയ്ക്ക് ഈ രാജ്യത്തിൻ്റെ സ്പോൺസർഷിപ്പ്, ഹോക്കി ടീമിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായ നവീൻ പട്നായിക്, അതിന് പിന്നാലെ ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വറിൽ വെച്ച് നടത്താൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു നവീൻ പട്നായിക്. അങ്ങനെ ഹോക്കിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ക്രമാനുഗതമായ നിർദ്ദേശങ്ങൾ നൽകിയും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും താരങ്ങളെ പരമാവധി
ഉത്തേജിപ്പിച്ചു നിർത്തിയുമൊക്കെ ഈ നേട്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതിന് പിന്നിൽ നവീൻ പട്നായിക് ആണ് എന്ന് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നായകൻ തന്നെ വിളിച്ചു പറയുമ്പോൾ മോദിക്ക് കൊള്ളും പൊള്ളും. കാരണം ഹോക്കി ടീമിൻ്റെ വിജയത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കാനായി ഇവർ നടക്കുകയാണല്ലോ. ബി ജെ പി ഭരിച്ചതുകൊണ്ടാണ്, നരേന്ദ്രമോദി ഭരിച്ചതുകൊണ്ടാണ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം കിട്ടിയത് എന്ന് പറയുന്ന ടീംസാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യക്ക് സ്വർണം കിട്ടിയതും വെള്ളി കിട്ടിയതും ഒന്നും കണക്കാക്കില്ല. ഇപ്പോൾ വെങ്കലം കിട്ടിയോ, അതിൻ്റെ ഏക ഉത്തരവാദി നരേന്ദ്രമോദിയാണ് എന്ന് സംഘപരിവാറുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നവീൻ പട്നായികിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നായകൻ രംഗത്തെത്തിയത്. അപ്പോഴാണ് മറ്റേ ചൊറിച്ചിൽ അതൊരു വലിയ കുരുവായി മാറി പൊട്ടിയിഞ്ഞ് പുറത്തേക്ക് വന്നത്. ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു, ആ രാജീവ് ഗാന്ധിയുടെ പേരങ്ങ് മാറ്റിയേക്കാം. ശരി, നല്ല തീരുമാനമാണ്, കുറ്റമൊന്നും പറയുന്നില്ല മോദിജി. ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരത്തിന് ഇടണ്ട. പക്ഷേ ധ്യാൻചന്ദിൻ്റെ പേരിൽ മറ്റൊരു പുരസ്കാരം ഈ രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ പേര് നമ്മുടെ കായിക മേഖലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, മാസങ്ങൾക്ക് മുമ്പ് മൊട്ടേരയിലെ ഒരു സ്റ്റേഡിയം കോംപ്ലക്സിന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേര് മാറ്റി മോദിജിയുടെ പേരിട്ടിരുന്നല്ലോ, അതെന്തിനായിരുന്നു? മോദിജി ഏത് കായിക ഇനത്തിലാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? ഇനി ന്യായീകരിക്കാൻ വേണ്ടി, ഞാൻ പണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഹോക്കി കളിച്ചിരുന്നുവെന്നും ഗോളിയായിരുന്നുവെന്നും ഒക്കെ നരേന്ദ്രമോദി അവകാശവാദങ്ങൾ ഉന്നയിക്കാം. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെയുള്ള ന്യായീകരണങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കായിക മേഖലയിൽ രാഷ്ട്രീയക്കാരുടെ പേര് വേണ്ട, കായിക താരങ്ങളുടെ പേര് മതി എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് ആത്മാഭിമാനം ഉണ്ടാവുകയാണ് എങ്കിൽ ആദ്യം സ്വന്തം പേരിലുള്ള സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റുകയാണല്ലോ വേണ്ടത്. എന്നിട്ടാണല്ലോ ഈ തീരുമാനമെടുക്കേണ്ടത്. ആ സ്റ്റേഡിയത്തിന് ധ്യാൻചന്ദിൻ്റെ പേരിട്ടിരുന്നെങ്കിൽ എത്ര മൂല്യമുള്ള ഒരു നിലപാടായി അത് അംഗീകരിക്കപ്പെട്ടേനെ. അതൊന്നുമല്ല ഇവിടുത്തെ ലക്ഷ്യം. രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നുള്ള പേര് മാറ്റി ഹോക്കി മാന്ത്രികൻ്റെ പേരിൽ ആ പുരസ്കാരം ഏർപ്പെടുത്തുന്നതിലൂടെ അതിൻ്റെ തൊട്ടു താഴെ മറ്റൊരു പുരസ്കാരം അതേ പേരിൽ നൽകുന്നു എന്നുള്ളതൊന്നും മോദിക്ക് വിഷയമല്ല. ആ ഒരു തീരുമാനമെടുക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടത് നവീൻ പട്നായിക് ഈ ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ ടീം വെങ്കലം നേടിയതും വനിതാ ടീം സെമിയിലെത്തിയതും അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കൊണ്ടാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നവീൻ പട്നായിക് ആ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം, മറ്റൊരു ഉദ്ദേശവുമില്ല. അതിനിടയിൽ നെഹ്റു കുടുംബത്തോടുള്ള ആ വല്ലാത്ത കുരുപൊട്ടലങ്ങ് പൊട്ടിച്ച് തീർക്കുകയും ചെയ്യുന്നു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ലക്ഷ്യത്തിലൂടെ അത് സാർത്ഥകമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത്, ഇത്രയും സ്വാർത്ഥനായ അസഹിഷ്ണുവായ ഒരു മനുഷ്യനെ ഈ രാജ്യം അതിൻ്റെ ഭരണാധികാരിയായി ഇതുവരെ കണ്ടിട്ടില്ല.